ഹായ്, ഞാൻ ഫാസില. ഫാസിലാസ് ഗ്രീൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു റീയൂസിങ് ക്യാരി ബാഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്, സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. നമ്മൾ കടകളിലേക്കൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന ഇതുപോലെയുള്ള റീയൂസിങ് ക്യാരി ബാഗുകളുണ്ട്. ഇത് ഇങ്ങനെ ഇതാണ്, ഈ ക്ലോത്താണെങ്കിൽ കുഴപ്പമില്ല. മറ്റേതൊക്കെ പ്ലാസ്റ്റിക് രൂപത്തിലുള്ളതൊക്കെ ചില സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത നിയമം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു തുണി കൊണ്ട്, കോട്ടൺ തുണി കൊണ്ട് നമുക്കിങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കാം. അതെങ്ങനെയെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഒരു ക്ലോത്ത് എടുക്കണം. ഈ ക്ലോത്തിനെ ഞാൻ രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. രണ്ടായി മടക്കിയിട്ടിരിക്കുകയാണ്. അതിനെ വീണ്ടും ഒരു തവണ കൂടി ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കണം. ശേഷം ഇവിടെ ഒരു 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ ഒരു 5 ഇഞ്ചിലും 4-5 ഇഞ്ചിൽ താഴെയും അടയാളപ്പെടുത്തണം. ശേഷം അതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതേപോലെ ബോക്സ് പോലെ നമ്മൾ അടയാളപ്പെടുത്തണം. ശേഷം ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്യാം. ശേഷം നമുക്കിതിനെ ഇങ്ങനെ നിർത്തി വെക്കാം. ഇപ്പോൾ നമുക്ക് ആ ബാഗിൻ്റെ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ ഇത്ര സ്ഥലം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യണം. ഈ രണ്ട് വശം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തു. ഇവിടെയും സ്റ്റിച്ച് ചെയ്തു. ശേഷം നമുക്ക് ഈ പിടിക്കാനുള്ള ഭാഗത്ത് നമ്മൾ അറ്റം ഒന്ന് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് വശത്ത് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ശേഷം ഇവിടെ അതേപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ സൈഡിൽ നമ്മൾ ലേശം കട്ട് ചെയ്തില്ലേ, അവിടെയും അതേപോലെ ഒന്ന്, ഇതൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും. ഈ കട്ടിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഈ സൈഡിലും കട്ട് ചെയ്ത ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതിനിവിടെ ഒരു ഫോൾഡ് വരുന്നുണ്ടല്ലോ, ഇതേപോലെ ഈ ഫോൾഡിങ് ആണ് ഇനി അടുത്തത്. അതിന് നമ്മൾ ആദ്യം ഈ പിടുത്തം ഉണ്ടല്ലോ, ഈ പിടുത്തത്തിൻ്റെ നേർപകുതി ഇതേപോലെ ഇങ്ങനെ ഈ സൈഡിലും ഫോൾഡ് ചെയ്യണം. അതുപോലെ ഈ സൈഡിലും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ അടിവശത്ത് നമ്മൾ 2-3 സ്റ്റിച്ച് ഈ അടിവശത്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അത് ഇതിപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ചപ്പോൾ 4 പീസായിട്ടാണ് കാണുന്നത്. ഈ 4 പീസിനെങ്ങനെ ഇത് രണ്ടും സെൻറ്ററിൽ മടക്കി വെക്കുമ്പോൾ 4 പീസായിട്ടാണ് ഉള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റും അടിവശത്ത് വരുന്ന ഈ പീസ് എടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ട് മറിച്ച് വെച്ച് ഇനി ഈ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അതിനങ്ങോട്ട് നിവർത്തി കൊടുത്താൽ ഈ രൂപത്തിൽ നല്ല പെർഫെക്റ്റ് പിടി കൈപ്പിടിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിനെ ഇതിൻ്റെ മറ്റേ വശം നമുക്ക് മറിച്ചെടുക്കാം. അപ്പോൾ അത് അതേപോലെ ഒരു റീയൂസിങ് ക്യാരി ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ റീയൂസിങ് ക്യാരി ബാഗ് ഇതാ ഒന്ന് വേറൊന്നു കൂടെ ഞാൻ തുന്നിയത് ഇതായിരിക്കണോ. നല്ല പെർഫെക്റ്റായിട്ട് രണ്ട് ബാഗുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ നമ്മുടെ ബാഗുകളിൽ സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം തന്നെ വരാം. താങ്ക് യു.